ഷോക്കിംഗായി എൻ്റെ ജീവിതത്തിലൊരു ട്രേണിംഗ് പോയിന്റ് വന്നു. എൻ്റെ മോൻ്റെ ഒരു ജീവിതം ഞാൻ തന്നെയാണ് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ ജീവിതം പഠിക്കുമെന്ന് കരുതി. ഞാൻ അങ്ങനെയായിരുന്നു ജീവിതം പഠിച്ചത്. ഡാ, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടിയാ പിന്നെ ജീവിതം എങ്ങനെ പഠിക്കും? ഏ, നിനക്കറിയോ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം വേദന സഹിക്കാൻ പറ്റാതെ പിടയും. വേദനിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനല്ല, അത് സഹിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ കാമുകൻ. നീ പതേ അവസ്ഥയിലാണുള്ളത്. ഇതുപോലെ ഒരു സാഹചര്യം ഫേസ് ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ യുനോ യു ഷുഡ് ഫീൽ റിയലി റിയലി പ്രൗഡ്. ഞാൻ എന്തിനാ ഡാഡി പ്രൗഡാവുന്നേ? അങ്ങനെ എന്ത് സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ടായത്? എല്ലാം നഷ്ടപ്പെട്ട അനാഥനെ പോലെ ഞാൻ ഡാഡിയുടെ മുന്നിൽ നിൽക്കുന്നത്, എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നേ? എന്റെ പേര് മാത്രം അഖിൽ, അഖിൽ രാജ്. ഡാഡി ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റാ. ജീവിതം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നെന്ന് ഇതിനുശേഷം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു എത്തും പിടിയില്ല ഡാഡ്. I'm a big loser. മോനെ, ജീവിതത്തിൽ ആരും ലൂസേഴ്സ് അല്ല. ഓരോന്നും ഓരോ പാഠങ്ങളാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയിട്ടില്ല. അത് നിനക്ക് മനസ്സിലാവുമ്പോ എല്ലാം നീ പഠിച്ചെടുക്കും. അഖിൽ, ഈ ജീവിതത്തിൻ്റെ ചെറിയൊരു സീക്രട്ട് ഞാൻ പറയാം. ഈ വരുന്ന നവംബറിൽ നിനക്ക് 27 വയസ്സ് പൂർത്തിയാവും. ഈ 27 വർഷം ഓർത്തെടുക്കാൻ നിനക്ക് 5 സെക്കൻഡ്സ് പോരെ. അപ്പോൾ ഈ കഴിഞ്ഞ 27 വർഷം ഓർത്തെടുക്കാൻ വെറും 5 സെക്കൻഡ്സ് മാത്രം മതി. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഇതൊന്നും തന്നെ സ്ഥിരമല്ല. But the show must go on. കാലം മാർക്ക് വേണ്ടി കാത്തിരിക്കില്ല. ജീവിതം മനസ്സിലാക്കിയാൽ മാത്രമേ കാലത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കൂ. അഖിൽ, അടുത്തു വന്നേ. അത് കണ്ടോ, അവനും നിന്നെ പോലെയാ. ഈ ലോകം മുഴുവൻ അവന് സുന്ദരൻ എന്ന് പറഞ്ഞാലും അവനും ഉണ്ടാവും ചെറിയൊരു വിഷമം. എന്താണെന്നറിയോ, അവൻ അവനെ കാണുന്നത് താഴെയുള്ള ഈ വെള്ളത്തിലാണ്. എന്ന് വെച്ച് ഈ വെള്ളം അവന് സ്വന്തമാവണമെന്നില്ല. നീയും അതുപോലെയാണ്, നിന്റെ കാഴ്ചപ്പാടും അതുപോലെയാണ്. എടാ, ഒരു തവണ തല ഉയർത്തി നോക്ക്, നിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാവും. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ എവിടെയാണേലും കണ്ടെത്താൻ പറ്റും. ഞാൻ നിന്നെ ഉപദേശിക്കുവല്ല, നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ ഒന്ന് പരിശ്രമിച്ചു എന്ന് മാത്രം. വാങ്ങിച്ചോ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുമോ? Thank you.
കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഞാൻ എഴുതിയ ഡയറി എവിടെ പോയി? എന്തുകൊണ്ടാ ഇവള് ഫോൺ ചെയ്ത് എടുക്കാത്തെ? ഐ ലവ് യു അഗൈൻ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുമോ? മോനെ അഖിൽ, ഞാൻ പറഞ്ഞൊക്കെ ആലോചിച്ചു നോക്കിയോ? ഇന്നെങ്കിലും വീട്ടിലേക്ക് വരുമോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഡാഡത്, ഒരു ചെറിയ വർക്ക് പെൻഡിങ്ങിലുണ്ട്, അത് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ആസ് യു വിഷ്. സാഹിത്യം നിങ്ങളല്ലേ? അതെ. ഒരു പാർസൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാഡം. നീ ആരാന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നീ എന്റെ മനസ്സിൽ കയറിക്കൂടി. എന്നെങ്കിലും ഒരു ദിവസം നിന്നോട് ഉറപ്പായി ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറയും. I love you, Akhil. I'm sorry, Sahith. വിളിച്ചിരുന്നല്ലോ. സോറി സാഹിത്യ, നീ കൊറേ തവണ വിളിച്ചല്ലേ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയ സാധനം മിസ് ചെയ്തു, അതാ അന്വേഷിച്ചോണ്ടിരുന്നത്. ഐ നോ വാട്സ് ഇമ്പോർട്ടന്റ് ഫോർ യു സാഹിത്യ. ആ ഇമ്പോർട്ടന്റ് ആയ സാധനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അഖിൽ എനിക്കത് ഗിഫ്റ്റ് ചെയ്തിരിക്കുക. നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ഡയറി എനിക്ക് വായിക്കേണ്ടി വന്നു. I never expected this from you. I would like to join your company, Dad. ഞാൻ ചെയ്ത തെറ്റെല്ലാം ക്ഷമിച്ചിട്ട് എനിക്കൊരു ചാൻസ് തന്നോട്, ഡാഡി പ്ലീസ്. Ah, 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 ah
ജലധിലോലവേ കാലമാ കൈളകവേ പുതുമതൻ നിലയിൽ സ്വയം ഹരിതകം നിറയുന്ന പോ കതിരുപതിയേ പുതിയ നാമ്പിൽ അകലെ നിന്നും മണയവേ കനവ് പോലെ പൊതിയവേ അനുപമം ഇത് പുതുമുഖം 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 Hi Sahithi, how are you? Hey, I'm good. How are you? I'm good. Alla, nee endu ivide? That's my husband. After marriage, ivide settle aayi. Alla, nee endu ivide? Njan ivide korchu business work nu vendi vannathu. അല്ല നമ്മുടെ ലാവണ്യ ഇപ്പോ എവിടെയാ? ഹേയ്, യു വാണ്ട് ടു സീ ഹർ? യാ, വെയിറ്റ്. What a surprise! എന്തു പറയുന്നു? സുഖായിരിക്കുന്നു. ഓക്കേ, ഗെസ് ചെയ്തേ എന്റെ കൂടെ ആരാ ഉള്ളെന്ന്. ഹേയ് ലവ്, ഹായ്. ഹായ് അഖിൽ, സുഖമല്ലേടാ നിനക്ക്? Happy, yeah, she is. So what about your That's okay. Bye. Bye. Bye, take care.
Akhil. Hi, Dad. I have a good news for you. Oh, is it? എക്കണോമിക് സർവേ പ്രകാരം ഈ രാജ്യത്തെ ടോപ്പ് 10 കമ്പനീസിൽ നമ്മുടെ കമ്പനിയും ഉണ്ട്. യു നോ അഖിൽ, ഇതൊക്കെ നിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. സമ്മതിച്ചിരിക്കുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ക്യാൻ ഐ ആസ്ക് യു സംതിങ്? നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. സമ്മതമാണല്ലോ അല്ലേ? സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ സ്വാർത്ഥരാണ്. അങ്ങനെ സ്വാർത്ഥതയുള്ളവര് എല്ലായിടത്തുമുണ്ട്. നമ്മളവർ സുഖമായിരിക്കട്ടെ എന്ന് വിചാരിക്കും. സാഹിത്യ ലാവണ്യം കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സുഖമാണെന്ന് തോന്നി. പക്ഷേ എന്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടി ഫോർ ലൈഫ്. അന്നും അങ്ങനെയായിരുന്നു, ഇനി എല്ലാ കാലത്തും എന്റെ ലൈഫിൽ അവൾ എന്നോടൊപ്പം ഉണ്ടാവും. ാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനയും ആഗ്രഹങ്ങളും നിരാശകളും എല്ലാം ഒരേ രീതിയിൽ സ്വീകരിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആരാണോ മുന്നോട്ടു പോകുന്നത് അവരാണ് അക്കീര. അന്നെനിക്ക് അമ്മ പറഞ്ഞു തന്ന ഓരോ വാക്കുകളും വെറും വാക്കായിരുന്നില്ല. എന്റെ ജീവിതം അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. സോ ഇന്ന് മുതൽ എൻ്റെ പേര് അഖിര.